ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, രാഖി സാവന്ത് ഫാത്തിമ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ഒരു പെൺകുട്ടിയാണ്. അവരെ ആദിൽ നൂറാനി, അങ്ങനെ കണ്ടാണ് അവരുടെ പേര്, ദൂറാനി, ആദിൽ ദൂറാനി എന്ന യുവാവ് അവരെ ചതിച്ചു. അവൻ ഇവരെ കൺവേർട്ട് ചെയ്യിപ്പിച്ചു, ഫാത്തിമയാക്കി, പിന്നീട് ചതിച്ചു, പണം പറ്റിച്ചു, പിന്നെ 3 വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. ആ യുവതി അവരുടെ ജീവിതം തകർത്തതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് പൊട്ടിത്തെറിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവര് പറഞ്ഞത്, അതിൽ 35 കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിലിരിക്കാൻ എനിക്ക് താല്പര്യമില്ല, നമ്മൾ തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് പേഴ്സണലായിട്ട് ഒതുക്കി തീർക്കാമെന്ന് നീ വിചാരിക്കരുത്, സോഷ്യൽ മീഡിയയിൽ തന്നെ നീ മറുപടി പറയേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത കരച്ചിലും സങ്കടവും ഒക്കെ ആയിട്ട് പോയി. അതിനു മുമ്പ് ഒരു തമിഴ് സിനിമാ നടി വന്നിട്ട് പറഞ്ഞു, അവൻ 5 വർഷം എന്റെ ഇത് കളഞ്ഞു, 5 വർഷം പ്രണയിച്ചു, ഇപ്പോ പറയുന്നു വീട്ടില് വാപ്പ താല്പര്യപ്പെടുന്നില്ല, വാപ്പ മഹലില് 10 പേരുടെ പ്രശ്നങ്ങൾ വന്നാൽ വാപ്പ പരിഹരിക്കാൻ പോകുന്ന ആളാണ്, അപ്പോൾ വേറൊരു മുസ്ലിമിലെ വേറൊരു അമുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോയാൽ മഹലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് കൺവേർട്ട് ചെയ്യണം ഇസ്ലാമിലേക്ക് എന്ന് പറയുന്നുണ്ട്. ഇത് ചതിയാണ്, ഈ പ്രണയിച്ച 5 വർഷങ്ങളിൽ ഒരിക്കൽ പോലും എന്നോട് അത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമുക്കിടയിൽ കഴിഞ്ഞു പോയാലും ഇത്തരം ഇരകൾ ഇനിയും സൃഷ്ടിക്കപ്പെടും. 1000 ഇത്തരം ചതിക്കപ്പെടുന്ന ഇരകൾ ഉണ്ടാകുമ്പോൾ 2-2.5 പേരും മാത്രമാണ് പ്രതികരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത്. കാരണം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണിത്. സോഷ്യൽ മീഡിയയിൽ ചില പ്രത്യേകതകളുണ്ട്. അപരന്റെ സ്വകാര്യതകളിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും കുടുംബപരമായ കാര്യങ്ങളും ചികഞ്ഞെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് വിമർശിക്കുകയും പരിഹസിക്കുകയും അപരാധം പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാവുക. 4 തെറി കൂടി മേമ്പൊടിയായിട്ടിട്ടാൽ അതിനാണ് കൂടുതൽ ആളുണ്ടാവുക. അപ്പോ അതിനെ പ്രോത്സാഹിപ്പിക്കും ആളുകൾ. എന്നാൽ ഈ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന വീട്ടിലെ പെണ്ണുങ്ങൾ ആരെങ്കിലും യൂട്യൂബിൽ വന്നിട്ട് ഒരു ലൈവിന് പോകുന്നു, പകുതി തുണി ഉടുത്തിട്ടില്ല, ലൈവ് തുടങ്ങുമ്പോഴത്തേക്കാണ് എടുത്തിടുന്നത്, അപ്പൊ മുഴുമിച്ച് അത് പലതും ഒന്ന് കാണിക്കണം, അങ്ങനെ കാണിച്ചിട്ട് ആളെ പിടിക്കുകയും അങ്ങനെ പണമുണ്ടാക്കി കൊണ്ടുവന്ന് തിന്നുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം ഉണ്ടാകുമോ എന്നറിയില്ല. ഒന്നത് ഒരാള് ശരീരം എത്ര കാണിക്കണം എത്ര കാണിക്കണ്ടെന്നൊക്കെ അവനവന്റെ മാത്രം ചോയ്സാണ്, അതിലേക്ക് ഞാൻ ഇടപെടുന്നില്ല. ഇവര് മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് നുഴഞ്ഞ് കയറുന്നത് കൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്ത് പറഞ്ഞിട്ടാണെങ്കിലും സാരമില്ല, അവനവന്റെ വീട്ടിലെ സ്ത്രീകൾ പരസ്യമായി വന്ന് അപരാധങ്ങൾ പച്ചത്തെറികൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് അത് സുഖിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വീട്ടിൽ ഒരു പക്ഷേ നാണവും മാനവും അഭിമാനവും പബ്ലിക്കുമായിട്ട് അതല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ആണുങ്ങളോ പെണ്ണുങ്ങളോ മാനവും മര്യാദയും ഉള്ള ആരും ഇല്ലെങ്കിൽ കുഴപ്പവുമില്ല. കാരണം അങ്ങനെയുള്ളവർക്കല്ലേ മറ്റുള്ളവരോട് മറുപടി പറയേണ്ടി വരും, അങ്ങനൊന്നും ഇല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല, എങ്ങനെയും ജീവിക്കാൻ പ്രശ്നമില്ല. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടമാണ്, മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് നുഴഞ്ഞു കയറുന്ന കാലഘട്ടമായതുകൊണ്ട് പല ഇത്തരം അനുഭവസ്ഥരും തുറന്നു പറഞ്ഞു മുന്നോട്ട് വരില്ല, ഞാനൊരു പ്രണയത്തിൽ അകപ്പെട്ടു പോയി, അങ്ങനെ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായി, എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് ഇനി എനിക്ക് യോജിപ്പില്ല മുന്നോട്ട് പോകാനെന്ന് പറയില്ല. പ്രത്യേകിച്ച് എക്സ്പെഷ്യലി 2 വിവാഹമാണെങ്കിൽ തീരെയും പറയില്ല. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് പലതും ചെയ്യുന്നത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ പലതും വേണമെന്ന് വെക്കുന്നതും വേണം എന്ന് ഉള്ള പലതും വേണ്ടെന്ന് വെക്കുന്നതും വേണ്ട എന്ന് വിചാരിക്കുന്ന പലതും സ്വീകരിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർ, മറ്റുള്ളവരുടെ സുസമ്മതിക്ക് വേണ്ടി ജീവിക്കുന്നവർ എല്ലാ കാലവും അങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ എനിക്ക് എന്റെ സന്തോഷമാണ് വലുത്, മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, എനിക്കത് വിഷയമല്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ജീവിക്കാനുള്ളതാണ് ഇന്നത്തെ ലോകം. കുടുംബക്കാർക്ക് വേണ്ടി മറ്റുള്ളവർ എന്ത് പറയുകയോ, സോഷ്യൽ മീഡിയയിലാണ് അവർ നെഗറ്റീവ് പറയും, ഇവര് നെഗറ്റീവ് പറയും, നെഗറ്റീവ് പറയാനിരിക്കുന്നവർ നെഗറ്റീവേ പറയൂ, ഇവരെത്ര വലിയ പോസിറ്റീവ് ഉള്ള കാര്യങ്ങൾ ചെയ്താലും ഒരു നെഗറ്റീവേ പറയൂ. കാരണം അവരുടെ മനസ്സ് മുഴുവനും ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള അപരാധ ചിന്തകളും നെഗറ്റിവിറ്റിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ പോസിറ്റീവ് ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അവർ നെഗറ്റീവായി മാത്രം മുന്നോട്ട് പോകട്ടെ, നമുക്ക് പോസിറ്റീവ് ആകാമല്ലോ. നമുക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മപഥത്തിൽ നമ്മൾ ആ മേഖലയുമായി പോസിറ്റീവായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അങ്ങനെയുള്ളവർ മാത്രമേ ജീവിതത്തിൽ കയറി വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ജാസ്മിൻ എം മൂസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി,
എന്തെല്ലാം അപവാദങ്ങളും അപരാധങ്ങളും ആ പെൺകുട്ടിക്കുണ്ടായി, എന്തെല്ലാം പ്രശ്നങ്ങളിലും പ്രതിസന്ധിയിലൂടെയും ആ പെൺകുട്ടിക്ക് കടന്നുപോയി. ബാംഗ്ലൂർ ആ പെൺകുട്ടി നിൽക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ കൂടിയാണ് ഒരു പ്രശ്നം പരിഹരിച്ചത്. ഒരുപാട് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കൂടി കടന്നുപോയി, ബോൾഡായി നിന്നു, പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നു, ഒരു ഇഞ്ച് പോലും മാറിയില്ല. എന്റെ ശരികളാണ് എന്റെ ശരികൾ, ഞാൻ ചെയ്യുന്നത് എന്റേതായിട്ടുള്ള ശരികളാണ്, മറ്റുള്ളവരുടെ ശരികൾ ഒരുപക്ഷെ എനിക്ക് ശരിയായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ആ പെൺകുട്ടി പല പടവുകളും, ഏതാണ്ട് നമ്മുടെ സമൂഹത്തിലെ 90% സ്ത്രീകൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത മേഖലയായ ഒരു ജിം ട്രെയിനർ 99% സ്ത്രീകൾക്കും എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ 1% ഒരു വ്യക്തിയാകാൻ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞത് മറ്റുള്ള നെഗറ്റീവ് കമന്റുകളെ ഒന്നും ബോധർ ചെയ്യാത്തത് കൊണ്ടാണ്. ആ പെൺകുട്ടി ആകെ ബോധേർഡ് ആയത് എന്തിലാ, എന്റെ ലക്ഷ്യം, എന്റെ സ്വപ്നം, ഞാൻ അതിലേക്ക് മുന്നോട്ട് പോയപ്പോൾ ആ പെൺകുട്ടി കേട്ടു. ഇന്ന് ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം കാണാനിടയായി. ശ്രീയ അയ്യർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവരുടെ അനുഭവം വ്യക്തമാക്കുന്നുണ്ട്, വളരെ കുറഞ്ഞ വാക്കുകളിൽ, വളരെ കുറഞ്ഞ സമയത്ത്. ഏതൊരാളും ഈ അനുഭവം കേൾക്കുമ്പോൾ ഫസ്റ്റ് അപ്സെറ്റ് ആയിരുന്നു പോകും, അതുപോലെ വല്ലാതെ എന്ത് തരത്തിലുള്ള വികാരമാണ് നമ്മളിൽ ഉണ്ടാകുന്നത് എന്നറിയില്ല. അങ്ങനെ ആ പെൺകുട്ടിയുടെ അനുഭവം നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് ഞാനൊരു വേറൊരു സ്ത്രീനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്റെ മതത്തിൽ നിന്ന് എന്നെ ഒതുക്കി വെക്കപ്പെടും, അത് പറ്റത്തില്ല. ബട്ട് നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഹിന്ദുസത്തിലില്ല. നമ്മളെ മതത്തിൽ നിന്ന് മാറ്റി വെക്കണം. വി ആർ റെഡി. ഇപ്പൊ നമുക്ക് റിലേഷൻഷിപ്പ് ആയി, ഇപ്പൊ അന്യ മതസ്ഥലുള്ള ആരും കല്യാണം കഴിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ വി ആർ റെഡി ടു അക്സെപ്റ്റ് ദം ലൈക്ക് ദാറ്റ്. വി നെവർ എവർ ഫോഴ്സ് ദം ടു ബി എ ഹിന്ദു. പക്ഷേ ഇത് ഞാൻ ഫേസ് ചെയ്തുകൊണ്ട് പറയാണ്, അവിടെ ഫസ്റ്റ് വരുന്നത് മതത്തിനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാളും ഫസ്റ്റ് പറയുന്നത് നിങ്ങളുടെ മതത്തിൽ ഇത്രയും ദൈവങ്ങളില്ലേ, ഇതിൽ എവിടെയാണുള്ളത്, അങ്ങനെ പറഞ്ഞ പതുക്കെ പതുക്കെ നമുക്ക് ഇങ്ങനെ തിരിക്കും. ലാസ്റ്റ് കൺവേർഷൻ കമ്പൽസറി ആക്കി, മാരേജ് വരെ ഇവൻ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നിക്കാഹ് വരെ ചെയ്യണം എന്നുള്ള രീതിയിലാക്കും. ലേറ്ററലി അവർ വേറെ റിലേഷൻഷിപ്പിലാവും, നമ്മളെ കഴിയൊഴിയും. സീരിയസ്ലി സ്പീക്കിംഗ്, ദിസ് ഇസ് ഒച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിഹാദാണ്. പക്ഷെ ഞാനത് വലിയൊരു കോൺട്രവേഴ്സി റിലേഷൻഷിപ്പ് ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്തതാണ്. ഐ ഹാഡ് വെരി ബാഡ് എക്സ്പീരിയൻസസ് ഫ്രം ഫിസിക്കൽ അബ്യൂസ്. അതായത് ബെൽറ്റിലിട്ട് അടിക്കും, ബെൽറ്റിന്റെ ബക്കിളിട്ട് അടിച്ചിട്ടുണ്ട്, എന്റെ കാലൊടിച്ചിട്ടുണ്ട്. എനിക്ക് പുറത്ത് വന്ന് വരുന്ന പുറത്ത് ആൾക്കാർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഐ സ്റ്റെപ്പ് ബാക്ക്. ബട്ട് ലേറ്റർ എനിക്ക് ഓപ്പൺലി പറയാം, ഹിന്ദു മഹാസമാജത്തിന് താഴെ ഹിന്ദു ഐക്യവേദി കൊച്ചി അവരാണ് തട്ടമിട്ട് നടന്ന എന്നെ. ദി വെരി നെക്സ്റ്റ് ഡേ ഐ എം സെയിങ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം എനിക്ക് ഗൂസ് ബംസ് വരുന്നുണ്ട്. ദിസ് ഇസ് എ റിയാലിറ്റി. എന്നെ അവർ അവിടെ നിന്ന് ബുക്ക് എടുത്ത് ഒരു നിയർലി ഒരു വൺ മന്ത് എന്നെ ഫുൾ സെക്യൂരിറ്റി, എനിക്ക് ഫുഡ്, സത്യം പറഞ്ഞാൽ അടിച്ച് ഞാൻ ലിറ്ററലി ഫിസിക്കലി അത്രയും വീക്കായിരുന്നു. ഫുൾ ദേഹത്ത് നീലിച്ച് വയ്യാണ്ടായി കിടന്നു. എനിക്ക് ആയുർവേദ മസാജ്, അവിടെ പോകുന്നു, ഇവിടെ കൊണ്ടുവിടുന്നു, ഇവിടെ കൊണ്ട് നോക്കുന്നു, എനിക്ക് ഉറക്കം ശരിയാക്കുന്നു, ഫുഡ് തരുന്നു. ആ ട്രോമൈസ് വാസ് വെരി ഹാർഷിപ്പ് ആയിരുന്നു. ആ ട്രോമയിൽ നിന്ന് രക്ഷിച്ച ഹിന്ദു ഐക്യവേദി കൊച്ചി ടീമിന് ഞാൻ വലിയ സപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ ട്രിവാൻഡ്രം ടീമും വലിയ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്റെ വീട് എന്ന് പറയുന്നത് കറക്റ്റ് ഷാഗയുടെ ഫ്രണ്ടിലാണ്. സോ താങ്ക്സ് ടു ദം. ഞാൻ ഇപ്പൊ ജീവനോടുണ്ടെങ്കിൽ, എന്റെ പേരൻസ് ജീവനോടുണ്ടെങ്കിൽ അത് ഹിന്ദു സമാജത്തിന് ഒറ്റ ഒരു കാരണം കൊണ്ടാണ്. ഇങ്ങനെ എത്ര പേര് വന്ന് അവരുടെ അനുഭവ സാക്ഷ്യം പുറത്തു പറയുമായിരിക്കും. ഒരു മുസ്ലിം പുരുഷനാണെങ്കില് ഒരു അമുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതോടുകൂടി അവർ മതത്തിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഒരു അമുസ്ലിമിനെ വിവാഹം കഴിച്ചിട്ട് മുസ്ലിമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഹിന്ദു മതത്തിലാണെങ്കിൽ അതൊരു പ്രശ്നവുമല്ല. ആരെയും ഹിന്ദു മതത്തിലേക്ക് വന്നാലേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരാളെയും ഇവിടെ നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ട് ഈ പെൺകുട്ടി പ്രണയിച്ചതൊരു മുസ്ലിമിനെയായിരുന്നു, വിവാഹം കഴിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് അവരുടെ അനുഭവമാണ് പറയുന്നത്, ആദ്യം പ്രണയിക്കും, പിന്നീട് വിവാഹം കഴിക്കും. നമ്മളെ ഈ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് വിവാഹം കഴിക്കുക, ഫോഴ്സ്ഫുള്ളി തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. പിന്നീട് ശാരീരികമായ പീഡനങ്ങൾ തുടങ്ങും. വീട്ടിലെ പെൺകുട്ടി പറഞ്ഞത് ബെൽറ്റ് കൊണ്ട് അട്ടിച്ച് കൈയും കാലും ഒടിച്ചിട്ടുണ്ട്, ശരീരമാസകളും നീല കളറായി. അങ്ങനെ അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഹിന്ദു ഐക്യവേദിയുടെ കൊച്ചി ടീമാണ്. തിരുവനന്തപുരത്തെ ഹിന്ദു ഐക്യവേദിയും അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അവരാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി ഇവരെ രക്ഷപ്പെട്ടു വന്നത് അവിടെ നിന്ന്. അപ്പോ നമ്മളെ കൊണ്ട് അവരുടെ കാര്യം സാധിച്ചു കഴിയുമ്പോൾ അവർ അവരുടെ വഴിക്ക് പോകും എന്ന് അനുഭവത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പറയുക. ശ്രുതി എന്ന പെൺകുട്ടി റഹ്മത്തായപ്പോൾ ശ്രുതിയോട് ചോദിച്ചതും ഇതേ ചോദ്യം തന്നെയാണ്.
ഞങ്ങളുടെ മതത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെക്കുറിച്ച് എന്തറിയാം? എന്തിനാണ് ഇത്രയധികം വിഗ്രഹങ്ങൾ? ഹിന്ദു ധർമ്മം പഠിപ്പിച്ച് വളർത്താത്ത കുട്ടികൾക്ക് അത് പറയാനും പറ്റില്ല. പ്രത്യേകിച്ച് 3 വയസ്സു മുതൽ നിർബന്ധിച്ചു മതം പഠിപ്പിക്കുന്നത് നമ്മുടെ ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് ഈ മതത്തെക്കുറിച്ച്, നമ്മുടെ മതത്തെക്കുറിച്ച് നന്നായി പറയാനറിയാം. മറ്റ് സൺഡേ സ്കൂളുകളിൽ പോകുന്നത് കൊണ്ട് ക്രിസ്ത്യൻ കുട്ടികൾക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും. എന്നാലും ഹിന്ദു കുട്ടികൾക്കൊരു പരിധിവരെ അറിയില്ല. അവരെ ആർഷഭാരത സംസ്കാരം എല്ലാം ശരി വസുദൈവ കുടുംബകം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ അങ്ങ് പോകും. മതത്തിന്റെ ചില ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന് നമ്മളെ അവര് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവന്നാക്കും. വിവാഹം വരെ അവരെ കൂടെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ മടുക്കും. അപ്പോൾ അവർ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോകും. രാഖി സാവന്ത് തുറന്നു പറഞ്ഞില്ലേ, ഞാനുമായി കുറെ കാലം കഴിഞ്ഞു, ഒരുപാട് റിലേഷൻസ് അതുവഴി കിട്ടി, ഫ്രണ്ട്സിനെ കിട്ടി, വലിയ വലിയ ബോളിവുഡ് നടന്മാരെയൊക്കെ ഇവരുടെ കണക്ഷനിൽ ഈ പയ്യനെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. കാരണം ഇവർ ആക്ട്രസ്സാ, പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ അവന് വേറെ ഒരു റിലേഷനിലേക്ക് പോയി, എന്നെ വേണ്ടാതെയായി. അവനിനി ഇസ്ലാമിക നിയമപ്രകാരം 4 വിവാഹം കഴിക്കണം. അതുപോലെ തന്നെയാണ് ശ്രീയ അയ്യരും പറയുന്നത്, അവര് കുറച്ച് കഴിയുമ്പോൾ അടുത്ത റിലേഷൻസിലേക്ക് പോകും. ശ്രീയ അയ്യർക്ക് ഒരു കാര്യവും കൂടി മനസ്സിലായി, മതം മാറി ഇസ്ലാമായി, ഇവന്റെ പീഡനം സഹിക്കവയ്യ, അവൻ അടുത്ത റിലേഷൻസിലേക്ക് പോയി. പക്ഷേ ഇത് തുടർന്ന് കൊണ്ടുപോയാൽ എന്റെ ജീവന് ഭീഷണിയാണ്. അതുകൊണ്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ജിഹാദായില്ലേ, ലവ് ജിഹാദായി, വലിയ പ്രശ്നങ്ങളായി, ഒരുപാട് പ്രതിഷേധങ്ങളായി. അതുകൊണ്ട് എങ്ങനെയോ ആ പെൺകുട്ടി ആ റിലേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. ഫിസിക്കൽ അബ്യൂസ് ധാരാളം നേരിട്ട ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ആ കുട്ടി പറയുന്നു, ബെൽറ്റ് കൊണ്ട് അടിക്കുമായിരുന്നു, ബെൽറ്റിന്റെ ബക്കിളിന് അടിക്കുമായിരുന്നു, അടിച്ച് കാലൊടിച്ചു. പ്രതികരിക്കാൻ ഭയമാണ്, സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പ്രതികരിക്കാമെന്ന് വിചാരിച്ചാൽ നെഗറ്റീവായും പോസിറ്റീവായും പ്രതികരിക്കുന്ന ആളുകൾ ചെയ്ത തെറ്റുകൾ പിന്നെയും പിന്നെയും പോസ്റ്റ്മോർട്ടം ചെയ്ത് നീ അങ്ങനെ പോയത് കൊണ്ടല്ലടി നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞാൽ പിന്നെയും ആ വേദനയ്ക്കു മേൽ വേദന തന്നെയായിരിക്കും. സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റ് ഇടുന്ന കമന്റ് തൊഴിലാളികൾക്കൊരു കമന്റ് ഇട്ടിട്ട് പോയാൽ മതി, അതിന്റെ പേരിൽ ഇതുപോലെയുള്ള സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ വിഷമിക്കും. ശ്രീ അയ്യർ ഒരു പക്ഷേ ആ കാറ്റഗറി അല്ല, ആ സമയത്ത് ഒരു പക്ഷേ അത് കേട്ടാൽ വിഷമം തോന്നിയിരിക്കാം. അതുകൊണ്ടായിരിക്കും പബ്ലിക്കിൽ വന്ന് പ്രതികരിക്കാതിരുന്നത്. അവരുടെ പ്രശ്നം എങ്ങനെയോ മണത്തറിഞ്ഞ് രക്ഷപ്പെടുത്താൻ അവിടെ ഹിന്ദു ഐക്യവേദി എത്തി. അതൊരു ഹിന്ദു പെൺകുട്ടി ആയതുകൊണ്ടാണോ, അതല്ല ഇനിയും ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണെങ്കിലും ഇത് തന്നെ ചെയ്യുമായിരിക്കും. അപ്പോയത് മറ്റൊന്നും കൊണ്ടല്ല, ഈ മതത്തിലേക്കാണ് പോയിരിക്കുന്നത്. അവർക്ക് മടുത്തു കഴിഞ്ഞാൽ അവർ കൊന്നു കൊല വിളിക്കുമെന്ന് കൃത്യമായി അറിഞ്ഞതുകൊണ്ട് ഈ പെൺകുട്ടി വലിയ ഒരു ഡ്രാമയിലാണ് എന്ന് മനസ്സിലാക്കി അതിന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുത്ത് ആ പെൺകുട്ടിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണണം. ആ പെൺകുട്ടി ഇന്ന് ഏതാണ്ട് 5% പെൺകുട്ടികൾ പോലും എത്തപ്പെടാത്ത മേഖലയായ ജിം ട്രെയിനിങ്ങിലാണ് ആ പെൺകുട്ടി എത്തിപ്പെട്ടിരിക്കുന്നത്. പെൺകുട്ടി വലിയൊരു ട്രെയിനറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് നന്നായിട്ട് അതിനെ കുറിച്ചിട്ട് അറിയില്ല. ഫേസ്ബുക്കിന്റെ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഈ ശ്രീയ അയ്യർ തന്നെയാണ് അവരുടെ ഫേസ്ബുക്ക് സൈറ്റിൽ ഇട്ടിരിക്കുന്നത്. കാവ്യ ഐശ്വര്യ എന്ന വ്യക്തി ഈ ശ്രീയ അയ്യരെ കുറിച്ച് എഴുതിയ വാക്കുകളാണ്. ബാക്കി നോക്കാം. കാവ്യ ഐശ്വര്യ എഴുതുന്നതാണ് ഇത്. ഈ ശ്രേയ തന്നെയാണ്, ശ്രീയ എന്നാണ് തോന്നുന്നു പേര്, ശ്രീയ തന്നെയാണ് അവരുടെ ഫേസ്ബുക്ക് സൈറ്റിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു കാവ്യ ഐശ്വര്യ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. 2022 May 10 ഷെയർ ചെയ്തത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ജയ് ഹിന്ദ് ടിവിയുടെ ഇടനാഴികളിൽ എപ്പോഴെങ്കിലും കാണുമ്പോൾ മുഖത്ത് നോക്കി ഒരു ഫോർമൽ ചിരി തന്ന് കടന്നു പോകുന്ന അവതാരക മാത്രമായിരുന്നു എനിക്ക് ഈ പെൺകുട്ടി. അവിടെ ജോലി ചെയ്ത വർഷങ്ങളിൽ പിന്നീട് എപ്പോഴും ജീവിതത്തിലെടുത്ത ഒരു തീരുമാനത്തിന്റെ പേരിൽ മാത്രം വിലാസമുള്ള സ്ത്രീ എന്ന നിലയിലായിരുന്നു അവർ അറിയപ്പെട്ടു കണ്ടതും. അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ ശീലവും സുരക്ഷയും അവരിൽ നിന്ന് അകന്നു തുടങ്ങിയ സമയങ്ങളിൽ എടുത്ത തീരുമാനത്തിലെ ശരി സ്ഥാപിച്ചെടുക്കാൻ അല്ലെങ്കിൽ തന്നിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു തരി ഉറപ്പില്ലാത്ത വാക്കുകൾ ആർക്കോ വേണ്ടി ആത്മവിശ്വാസമില്ലാതെ പറഞ്ഞുകൊണ്ട് പല ടോക്ക് ഷോകളിലും പൊതു ഇടങ്ങളിലും അവർ പ്രത്യക്ഷപ്പെടുന്നതും കണ്ടു. അത്തരത്തിൽ കേരളത്തിൽ സെക്കൻഡിൽ ഒന്നെന്ന കണക്കിൽ ജനിക്കുന്ന അനാവശ്യമായ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന 100 കണക്കിന് മനുഷ്യ ജീവിതങ്ങൾ പോലെ അവരുടെ കഥയും കൂടുതൽ പേരിലേക്ക് ഇറങ്ങിച്ചെന്നു. കിട്ടിയതാകട്ടെ ഏറിയ പങ്കും ചീത്തവിളി, പരിഹാസം, പൂച്ചം. പെട്ടെന്നവർ ഈ ലൈം ലൈറ്റ് എന്ന സോകോൾഡ് മഞ്ഞ വെളിച്ചത്തിന്റെ പ്രകാശത്തിൽ നിന്ന് അപ്രത്യക്ഷയാവുകയും ചെയ്തു.
കുറച്ചുനാൾ മുമ്പ് തന്റെ ജീവിതകഥയുമായി ഒരു വേദിയിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇരയാകുന്ന ഒരാളായി ഒരിക്കൽ കൂടി അവരെ കണ്ടു. പക്ഷേ പണ്ട് നേരിട്ടുമല്ലാതെയും കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള പെണ്ണല്ല ഇന്നവർ എന്ന് വ്യക്തം. ശരീരഭാഷയിലെ മാറ്റം ആദ്യത്തേത്. ഇടയ്ക്കിടെ നുരഞ്ഞു പൊങ്ങുന്ന സങ്കടം വാക്കുകളെ മുറിക്കുമ്പോൾ തന്റെ കോൺഫിഡൻസിലൂടെ ആ വേദന ഒളിപ്പിക്കാനുള്ള ശ്രമം, പറയുന്ന വാക്കുകളുടെ തീക്ഷ്ണത തുടങ്ങി വലിയ മാറ്റങ്ങൾ. അവരുടെ ജീവിതത്തെക്കുറിച്ച് സുഹൃത്ത് പറഞ്ഞ് ഒരു ബ്രീഫ് കേട്ടു. പക്ഷേ കൂടുതൽ അറിയാൻ താല്പര്യം തോന്നിയില്ല. അന്യന്റെ പ്രൈവസി സ്പേസിൽ എന്തൊക്കെ നടക്കുന്നു എന്നത് അറിയുന്നതിലും വലുതായി മറ്റൊന്നുമില്ലാത്ത സാമൂഹ്യ മാധ്യമ സംസ്കാരത്തോടുള്ള വെറുപ്പ് തന്നെ കാരണം. സോഷ്യൽ മീഡിയ ക്രിറ്റിസിസം കൊണ്ട് ആഘാതം സംഭവിക്കുന്നവരുടെയും ഈ ഇടത്തിലെ സപ്പോർട്ടേഴ്സിനെ കൊണ്ട് മാത്രം ആനന്ദിക്കുന്നവരുടെയും വലിയ ലോകത്ത് പുതുതായി വീണ് കിട്ടിയ ഇര എന്നതിനപ്പുറം എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായി ഉണ്ടെന്ന് തോന്നിയില്ല. അന്ന് ഇവരുടെ വൈറലായ ആ മോട്ടിവേഷൻ ടോക്ക് കേൾക്കാനുമായില്ല. പിന്നീട് തിരുവനന്തപുരത്ത് ഒരു ബ്യൂട്ടി പാർലറിൽ ആ പഴയ അവതാരകയുടെ മുഖഛായയുള്ള ഒരാളെ ഞാൻ കണ്ടു. യൂട്യൂബിൽ ഒരു ചെറിയ ഫ്രെയിമിൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കണ്ടെങ്കിലും ഇവരും ഒരാളാണോ എന്ന് തിരിച്ചറിയാൻ തന്നെ പ്രയാസം. ക്യാഷ് കൌണ്ടറിന്റെ മുൻപിൽ നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്ന അവരുടെ ശബ്ദത്തിനും വല്ലാത്തൊരു കനം. അടിമുടി നോക്കിയപ്പോൾ ഒന്ന് ഞെട്ടി. അവരല്ലെന്ന് ഉറപ്പിച്ച് പഴയ പരിചയം പുതുക്കാൻ നിൽക്കാതെ ഞാൻ എന്റെ പാട് നോക്കി. വീടെത്തിയപ്പോൾ വെറുതെ ഒരു കൗതുകത്തിന് ആ പഴയ കഥാപാത്രത്തിന്റെ പ്രൊഫൈൽ സോഷ്യൽ മീഡിയയിൽ തപ്പിയതാണ്. ഗൂസ് ബംസ് എന്നതിനു മേലെ ഒരു വാക്ക് ആ നിമിഷത്തെക്കുറിച്ച് പങ്കുവയ്ക്കാനും അറിയില്ല. കേരളം ചേർത്ത് പിടിക്കുന്ന അതിജീവിതരുടെ പട്ടികയിൽ ആദ്യമുണ്ടാകണം ഈ പേര്, ശ്രീയ അയ്യർ. മുൻ ടെലിവിഷൻ അവതാരക, ഒരുപക്ഷെ മാധ്യമങ്ങൾ ഈ മുൻ സഹപ്രവർത്തകയുടെ നേട്ടങ്ങൾ പൂർണ്ണമായും അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. വലിയ ഡ്രാമയും ആത്മഹത്യാശ്രമങ്ങളും അപമാനവും ഒറ്റപ്പെടലും സാമ്പത്തിക ബുദ്ധിമുട്ടും കടന്ന് ചങ്കുറപ്പോടെ മുമ്പോട്ട് പോകുന്ന പെണ്ണ്. 100 പേർ പോയിട്ട് വിരലെണ്ണാവുന്നവരുടെ പോലും താങ്ങില്ലാതെ അവർ ജയിച്ചു കയറി വന്നത് മിസ് സൗത്ത് ഇന്ത്യ ഫിറ്റ്നസ് പട്ടത്തിലേക്കാണ്. ഒപ്പം മറ്റനേകം ടൈറ്റിലുകളും ഇന്ന് ഹോൾഡ് ചെയ്യുന്നു. മോട്ടിവേഷൻ സ്പീക്കർ, ഹെൽത്ത് ട്രെയിനർ തുടങ്ങി വിവിധ മേഖലകളിൽ തന്റേതായ സ്പേസ് മിടുക്കിയായി നേടിയെടുക്കുന്നു. അവർ പങ്കെടുത്ത ഫ്ലവേഴ്സ് ചാനലിന്റെ പരിപാടി 2 ആഴ്ച മുമ്പ് സംപ്രേഷണം ചെയ്തിരുന്നു. ഓരോ ചോദ്യത്തെയും പതറാതെ നേരിടുന്ന, കണ്ണിൽ നോക്കി സംസാരിക്കുന്ന പോസിറ്റിവിറ്റിക്ക് സല്യൂട്ട്. ഇമോഷണൽ ഡ്രാമ പൂർണ്ണമായും മറികടന്നിട്ടില്ല അവർ. എന്നിട്ടും കേരളത്തിലെ 5% സ്ത്രീകൾ പോലും ശോഭിക്കാത്ത മേഖലയിൽ അവർ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നു. ഒരു ദുരന്ത പ്രണയകഥയിലെ നായിക എന്ന നിലയ്ക്കല്ലാതെ കരിയർ നേട്ടത്തിന്റെ പേരിൽ വേദികളിൽ അവർ സ്വീകരിക്കപ്പെടുന്നു. ഇതൊക്കെ കാണുമ്പോൾ മനസ്സൊന്നേ പറയുന്നുള്ളൂ, എന്തൊക്കെയായാലും അവർ ആത്മഹത്യ ചെയ്തില്ലല്ലോ. കഴിഞ്ഞ ദിവസം അവർ പങ്കെടുത്ത ഒരു സാമുദായിക സമ്മേളനത്തിന്റെ വീഡിയോ കാണാനിടയായി. വ്യക്തിപരമായ വിയോജിപ്പും യോജിപ്പും ഒക്കെ മാറ്റി നിർത്തി ഞാൻ ചിന്തിക്കുന്നു, എന്തൊക്കെയായാലും അവർ ആത്മഹത്യ ചെയ്തില്ലല്ലോ. ഗോ ആൻഡ് ശ്രേയ, വൈകാരികതയുടെ കാർഡിറക്കി വളർത്തപ്പെടുന്ന ഒരുപാട് പെണ്ണുങ്ങൾക്ക് ആഴത്തിൽ ചിന്തിക്കാൻ വലിയ പ്രചോദനമാകും നിങ്ങൾ. വൽക്കഷ്ണം. ഒരു പ്രോജക്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഞാൻ ശേഖരിച്ച കണക്ക് സമ്മാനിച്ച ഞെട്ടൽ ഇപ്പോഴും മാറുന്നില്ല. പ്രതിവർഷം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഇന്ന് ശരാശരി 8000 മേലെയാണ്. കൊല്ലപ്പെടുന്നവരുടെ എണ്ണവും ഒട്ടും കുറവല്ല. സമൂഹത്തെ ഭയന്ന് ഈ ദുരന്തം സ്വയം വരിച്ചവരുടെ കണക്കും കൂട്ടത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി കാണുന്നു. ഇതാണത്. ഇനി ഇവരുടെ സൈറ്റ് നമുക്കൊന്ന് നോക്കാം. ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളാണ്. ഇതാണ് ഇവരുടെ സൈറ്റിൽ നിന്ന് തന്നെയാണ് ഞാനത് എടുത്തിട്ടുള്ളത്. പോസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി അവരുടെ സൈറ്റ്. അപ്പോ കിട്ടിയതാണ് ഞാൻ ആ ഇട്ട പോസ്റ്റ്. ഒരു മുസ്ലിം പുരുഷനാണെങ്കിൽ ഒരു അമുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതോടുകൂടി അവർ മതത്തിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഒരു അമുസ്ലിമിനെ വിവാഹം കഴിച്ചിട്ട് മുസ്ലിമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഹിന്ദു മതത്തിലാണെങ്കിൽ അതൊരു പ്രശ്നവുമല്ല. ആരെയും ഹിന്ദു മതത്തിലേക്ക് വന്നാലേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരാളെയും ഇവിടെ നിർബന്ധിക്കുന്നില്ല.
അതുകൊണ്ട് ഈ പെൺകുട്ടി പ്രണയിച്ചതൊരു മുസ്ലിമിനെയായിരുന്നു. വിവാഹം കഴിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് അവരുടെ അനുഭവമാണ് പറയുന്നത്, ആദ്യം പ്രണയിക്കും പിന്നീട് വിവാഹം കഴിക്കും. നമ്മളെ ഈ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് വിവാഹം കഴിക്കുക. ഫോഴ്സ്ഫുള്ളി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നീട് ശാരീരികമായ പീഡനങ്ങൾ തുടങ്ങും. കേട്ടില്ലേ, പെൺകുട്ടി പറഞ്ഞത് ബെൽറ്റ് കൊണ്ട് അടിച്ച് കയ്യും കാലും ഒടിച്ചിട്ടുണ്ട്, ശരീരമാസുകളും നീലക്കളറായി. അങ്ങനെ അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഹിന്ദു ഐക്യവേദിയുടെ കൊച്ചി ടീമാണ്. തിരുവനന്തപുരത്തെ ഹിന്ദു ഐക്യവേദിയും അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അവരാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി ഇവരെ രക്ഷപ്പെട്ടു വന്നത് അവിടെ നിന്ന്. അപ്പോ നമ്മളെ കൊണ്ട് അവരുടെ കാര്യം സാധിച്ചു കഴിയുമ്പോൾ അവർ അവരുടെ വഴിക്ക് പോകും എന്ന് അനുഭവത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പറയുക. ശ്രുതി എന്ന പെൺകുട്ടി റഹ്മത്തായപ്പോൾ ശ്രുതിയോട് ചോദിച്ചതും ഇതേ ചോദ്യം തന്നെയാണ്. ഞങ്ങളുടെ മതത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെക്കുറിച്ച് എന്തറിയാം? എന്തിനാണ് ഇത്രയധികം വിഗ്രഹങ്ങൾ? ഹിന്ദു ധർമ്മം പഠിപ്പിച്ച് വളർത്താത്ത കുട്ടികൾക്ക് അത് പറയാനും പറ്റില്ല. പ്രത്യേകിച്ച് 3 വയസ്സുമുതൽ നിർബന്ധിച്ചു മതം പഠിപ്പിക്കുന്നത് നമ്മുടെ ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് ഈ മതത്തെക്കുറിച്ച്, നമ്മുടെ മതത്തെക്കുറിച്ച് നന്നായി പറയാനറിയാം. മറ്റ് സൺഡേ സ്കൂളുകളിൽ പോകുന്നത് കൊണ്ട് ക്രിസ്ത്യൻ കുട്ടികൾക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും. എന്നാലും ഹിന്ദു കുട്ടികൾക്ക് ഒരു പരിധിവരെ അറിയില്ല. അവരെ ആർഷഭാരത സംസ്കാരം എല്ലാം ശരി വസുദൈവ കുടുംബകം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ അങ്ങ് പോകും. മതത്തിന്റെ ചില ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന് നമ്മളെ അവര് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവന്നാക്കും. വിവാഹം വരെ അവരെ കൂടെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ മടുക്കും. അപ്പോൾ അവർ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോകും. രാഖി സാവന്ത് തുറന്നു പറഞ്ഞില്ലേ, ഞാനുമായി കുറെ കാലം കഴിഞ്ഞു, ഒരുപാട് റിലേഷൻസ് അതുവഴി കിട്ടി, ഫ്രണ്ട്സിനെ കിട്ടി, വലിയ വലിയ ബോളിവുഡ് നടന്മാരെയൊക്കെ ഇവരുടെ കണക്ഷനിൽ ഈ പയ്യനെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. കാരണം ഇവരെ ആക്ട്രസാ, പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ വേറെ ഒരു റിലേഷനിലേക്ക് പോയി, എന്നെ വേണ്ടാതെയായി. അവനിനി ഇസ്ലാമിക നിയമപ്രകാരം 4 വിവാഹം കഴിക്കണം. അതുപോലെ തന്നെയാണ് ശ്രീയ അയ്യരും പറയുന്നത്, അവര് കുറച്ച് കഴിയുമ്പോൾ അടുത്ത റിലേഷൻസിലേക്ക് പോകും. ശ്രീയ അയ്യർക്ക് ഒരു കാര്യവും കൂടി മനസ്സിലായി, മതം മാറി ഇസ്ലാമായി, ഇവന്റെ പീഡനം സഹിക്കവയ്യ, അവൻ അടുത്ത റിലേഷൻസിലേക്ക് പോയി. പക്ഷേ ഇത് തുടർന്ന് കൊണ്ടുപോയാൽ എന്റെ ജീവന് ഭീഷണിയാണ്. അതുകൊണ്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ജിഹാദായില്ലേ, ലവ് ജിഹാദായി, വലിയ പ്രശ്നങ്ങളായി, ഒരുപാട് പ്രതിഷേധങ്ങളായി. അതുകൊണ്ട് എങ്ങനെയോ ആ പെൺകുട്ടി ആ റിലേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. ഫിസിക്കൽ അബ്യൂസ് ധാരാളം നേരിട്ട ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ആ കുട്ടി പറയുന്നു, ബെൽറ്റ് കൊണ്ട് അടിക്കുമായിരുന്നു, ബെൽറ്റിന്റെ ബക്കിളിന് അടിക്കുമായിരുന്നു, അടിച്ച് കാലൊടിച്ചു. പ്രതികരിക്കാൻ ഭയമാണ്. സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പ്രതികരിക്കാമെന്ന് വിചാരിച്ചാൽ നെഗറ്റീവായും പോസിറ്റീവായും പ്രതികരിക്കുന്ന ആളുകൾ ചെയ്ത തെറ്റുകൾ പിന്നെയും പിന്നെയും പോസ്റ്റ്മോർട്ടം ചെയ്ത് നീ അങ്ങനെ പോയത് കൊണ്ടല്ലേ നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞാൽ പിന്നെയും ആ വേദനയ്ക്കു മേൽ വേദന തന്നെയായിരിക്കും. സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റ് ഇടുന്ന കമന്റ് തൊഴിലാളികൾക്ക് ഒരു കമന്റ് ഇട്ടിട്ട് പോയാൽ മതി, അതിന്റെ പേരിൽ ഇതുപോലെയുള്ള സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ വിഷമിക്കും. ശ്രീയ അയ്യർ ഒരു പക്ഷേ ആ കാറ്റഗറി അല്ല, ആ സമയത്ത് ഒരു പക്ഷേ അത് കേട്ടാൽ വിഷമം തോന്നിയിരിക്കാം. അതുകൊണ്ടായിരിക്കും പബ്ലിക്കിൽ വന്ന് പ്രതികരിക്കാതിരുന്നത്. അവരുടെ പ്രശ്നം എങ്ങനെയോ മണത്തറിഞ്ഞ് രക്ഷപ്പെടുത്താൻ അവിടെ ഹിന്ദു ഐക്യവേദി എത്തി. അതൊരു ഹിന്ദു പെൺകുട്ടി ആയതുകൊണ്ടാണോ, അതല്ല ഇനിയും ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണെങ്കിലും ഇത് തന്നെ ചെയ്യുമായിരിക്കും. അപ്പോയത് മറ്റൊന്നും കൊണ്ടല്ല, ഈ മതത്തിലേക്കാണ് പോയിരിക്കുന്നത്. അവർക്ക് മടുത്തു കഴിഞ്ഞാൽ അവർ കൊന്നു കൊല വിളിക്കുമെന്ന് കൃത്യമായി അറിഞ്ഞതുകൊണ്ട് ഈ പെൺകുട്ടി വലിയൊരു ഡ്രാമയിലാണ് എന്ന് മനസ്സിലാക്കി അതിന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുത്ത് ആ പെൺകുട്ടിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണണം. ആ പെൺകുട്ടി ഇന്ന് ഏതാണ്ട് 5% പെൺകുട്ടികൾ പോലും എത്തപ്പെടാത്ത മേഖലയായ ജിം ട്രെയിനിങ്ങിലാണ് ആ പെൺകുട്ടി എത്തിപ്പെട്ടിരിക്കുന്നത്. പെൺകുട്ടി വലിയൊരു ട്രെയിനർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് നന്നായിട്ട് അതിനെ കുറിച്ചിട്ട് അറിയില്ല. ഫേസ്ബുക്കിന്റെ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഇത് നമ്മൾ മനസ്സിലാക്കിയത് ഈ പെൺകുട്ടി പുറത്തു വന്നിത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ പുറത്തു പറയാൻ മടിച്ച് ഞാനായി തെരഞ്ഞെടുത്ത ഒരു ജീവിതമാണ്. ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ഭവിഷ്യത്തുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കണം. ഞാൻ ഇതിനകത്തുള്ള കല്ലും നെല്ലും ഞാൻ തന്നെ അനുഭവിക്കാൻ ബാധ്യസ്ഥയാണ് എന്ന് ചിന്തിച്ച് എത്രയോ പെൺകുട്ടികൾ പെരുവഴിയിൽ കിടപ്പുണ്ട്. ഇവരുടെ ചവിട്ടും കുത്തും അതല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും ഭർത്താവിന്റെ അവിഹിതങ്ങളും ഭർത്താവിന്റെ വീട്ടുകാരുടെ കുത്തുവാക്കുകളും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും.
ഇതൊക്കെ അനുഭവിച്ച് എത്രയോ പെൺകുട്ടികൾ പ്രതികരിക്കാൻ സാധിക്കാതെ ഈ മുസ്ലിം വീടിന്റെ അകത്തളങ്ങളിൽ കിടപ്പുണ്ട്. അവരൊക്കെ പുറത്തു വരാൻ സന്നദ്ധരാകണം. നിങ്ങൾ സുന്ദരമായി സുഖകരമായി സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ ആ ജീവിതം നിങ്ങൾക്ക് തുടരാം. അതല്ല, മതം മാറി വിവാഹം കഴിച്ചതിന്റെ പേരിൽ, കുടുംബക്കാരൊക്കെ ഒറ്റപ്പെടുത്തിയതിന്റെ പേരിൽ, ഭർത്താവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റൂ എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾ അത്ര ബുദ്ധിമുട്ടി പോവുകയാണെങ്കിൽ, നിങ്ങളെ നാളെ ഇവര് കൊല ചെയ്യും എന്ന് ഭയക്കുന്നുണ്ടെങ്കിൽ ദയവായി ജീവനെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. ഈ രൂപത്തിൽ ഇനിയിപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്, അതിനകത്ത് നെഗറ്റീവായും പോസിറ്റീവായും കമന്റുകൾ ഉണ്ടാകും, ഉണ്ടാകണം. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം പറയുന്ന നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് നിങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാകും, ഒരിക്കലും ജീവനപായം വരുന്ന ഒരു സാഹസത്തിനും നിൽക്കാതെ നമുക്ക് ജീവിക്കണം. നമുക്ക് മക്കളുണ്ടെങ്കിൽ മക്കളെ വളർത്തണം. ഇവരില്ലാതെ തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുക്കണം. ദയവ് ചെയ്ത് അവരുടെ കൈക്കിരയാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മേഖല തന്നെ ആയിരിക്കണം ആദ്യം ആലോചിക്കേണ്ടത്. നന്ദി.